ഒരു യാത്രയില കസിന്റെ വീട് പാലികാച്ചിലാണ്. 800 സ്ക്വയർ ഫീറ്റിന്റെ 2 ബെഡ്റൂമും ഒരു ഹാളും കിച്ചനും ഒക്കെ ഉള്ള ഒരു കുഞ്ഞു വീടാണെങ്കിലും ഒരു കൊട്ടാരം വെച്ച സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. എന്താണെന്നറിയോ? ഒറ്റമുറി വീടായിരുന്നെങ്കിലും നല്ല മനസ്സമാധാനമുള്ള ജീവിതമായിരുന്നു. എനിക്ക് അങ്ങനെ കുഞ്ഞു വീടാണ് എന്നുള്ള ദുഃഖമൊന്നും തോന്നിയിട്ടില്ല. കയ്യിൽ വെറും ഒരു 33,000 രൂപ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് തുടങ്ങിയതാണ്. പഴയ ഫ്രിഡ്ജ് വർക്കാവാത്തത്, ഇപ്പം പുതിയ വീടിനായപ്പോ ഒരു അലമാര വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് അവിടെ വയ്ക്കാം. എത്ര കാലം കൊണ്ട് കാണുന്നതാണെന്നറിയോ? ആവണിക്കുട്ടിയുടെ ബുക്ക് ഷെൽഫ് ഒരു ഫ്രിഡ്ജ് ആയിരുന്നു. വീടിന് അടിസ്ഥാനം ഇട്ടിട്ട് 7 വർഷം. റീഓപ്പൺ ചെയ്തത് 2023 ജനുവരി 18. ഒരു വർഷവും 1 മാസവും ആയപ്പോൾ പൂർത്തിയാക്കാൻ സാധിച്ചു. ചേച്ചി ഞങ്ങൾക്ക് ട്യൂഷൻ എടുക്കും, അതുപോലെ തന്നെ നല്ലൊരു ടെയിലറാണ്. ഇതുവരെ എത്തിച്ചത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹമായിട്ട്. അങ്ങനെ എത്രയോ നാളത്തെ സ്വപ്നവും കഠിനാധ്വാനവുമാണ് പരിസമാപ്തിയിലെത്തിയിരിക്കുന്നത്. ചേച്ചിയെ പോലെ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം. വീടൊന്ന് ഓടിച്ചു കണ്ടാലോ? പണികൾ ഇനിയും ബാക്കിയുണ്ട്, എന്നാലും ഒരു കംപ്ലീറ്റ് ഹോം. ഇതാണ് ആവണിക്കുട്ടിയുടെ മുറി. ഒരു ബുക്ക് ഷെൽഫും അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ടോയ്ലറ്റിന്റെ ഡോറും എല്ലാം അതുപോലെ. കൊറേ ജോലിയൊക്കെ ഭാര്യ ഭർത്താക്കന്മാർ സംഘടിതമായി ചെയ്തു തീർത്തതാണ്. മാക്സിമം ചെലവ് ചുരുക്കി വീട് കംപ്ലീറ്റ് ചെയ്യാമല്ലോ. ഉദാഹരണത്തിന്, ടൈലിടുന്നതിന് മുമ്പ് തറ കോൺക്രീറ്റ് ഇല്ലേ, അത് രണ്ടുപേരും കൂടി ഒരുമിച്ച് ചെയ്തു. അതുപോലെ തന്നെ സ്റ്റെയർ കേസിലെ മുകളിലത്തെ 5 പടി അവർ ഒരുമിച്ച് ചെയ്തതാണ്. കേറ്ററിംഗ് സർവീസും ഫാമിലിയിൽ നിന്ന്. കൺമുന്നിലെ പാചകം രസകരമായിരുന്നു. ഒരു ബിരിയാണി ചെമ്പ് കഴുകി അടുപ്പത്ത് വെക്കുക, എന്നിട്ട് ഡാൽഡ ഇടുക, എന്നിട്ട് നെയ്യ് ഒഴിക്കുക, തക്കോല, ഗ്രാമ്പ്, ചുരുൾപ്പെട്ട ഏലക്ക ഇതോടെ യൂസ് ചെയ്യണം. എന്നിട്ട് ക്യാരറ്റ് ബീൻസ് ഇടുക, ക്യാരറ്റ് ബീൻസ്, എന്നിട്ട് സവാള, എന്നിട്ട് മസാല, എന്നിട്ട് കണക്കിന് വെള്ളം ഒഴിക്കുക, എന്നിട്ട് ഉപ്പിടുക, എന്നിട്ട് മിൽക്ക് മേട്, എല്ലാം ഭാഗമായി വരുമ്പോൾ ഒന്നുകൂടെ ഉപ്പ് നോക്കണം, എന്നിട്ട് വെള്ളം തിളയ്ക്കുമ്പോൾ അരി കഴുകണം. എല്ലാം ഷടപടേ ഷടപടേ എന്ന് ശരവേഗത്തിൽ ചെയ്തു തീരുന്നത് കണ്ടോ? തൊണ്ടൻ മുളക് മുഴുവനായി, പൈനാപ്പിൾ ചെറിയ ചെറിയ പീസുകൾ. ഉപ്പ് ഇങ്ങനെ ഇട്ടാൽ പാകം മനസ്സിലാകുമോ? ഒരു തുള്ളി കൂടിയില്ല, കുറഞ്ഞുമില്ല. ഒന്നോ രണ്ടോ പേർക്ക് പാചകം ചെയ്യുന്നത് പോലെയല്ല ഒരു 100-200 പേർക്ക് നമ്മൾ പാചകം ചെയ്യുമ്പോൾ, അല്ലെ? അളവിലെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾക്ക് പോലും വലിയ വില നമ്മൾ കൊടുക്കേണ്ടി വരും. കൃഷ്ണ കാറ്ററിംഗ് സർവീസസ് ആണ്. സദ്യകളും മറ്റ് ടീ പാർട്ടികളും ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുക്കും. 10-35 വർഷത്തോളമായിട്ട് കാറ്ററിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ് മധുവെങ്കിള്. കട്ടയ്ക്ക് കൂടെ നിൽക്കാൻ ഉണ്ണിയുണ്ട്. ഉണ്ണി ഒരു സർവകലാ വല്ലഭനാണ്. വളരെ ചെറുപ്പം മുതലേ നമ്മൾ കാണുന്നതല്ലേ. വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ പാചകം ചെയ്യുന്നതിന്റെ പകുതി സമയം പോലും എടുത്തു കാണില്ല. എത്ര പെട്ടെന്നാ നമ്മുടെ വെജ് ബിരിയാണി റെഡിയായത്. ചെമ്പ് ഓരോ തവണ തുറക്കുമ്പോഴും നല്ല മണം ഉണ്ടായിരുന്നു. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം. ശകലം കൂടിയാലും കുഴപ്പമില്ല, കുറച്ച് വെക്കുമ്പോഴേ, കൂടുതൽ വെക്കുമ്പോഴത്തേക്ക് അളവുകൾ കുറച്ച് വെക്കണം. ഏകദേശം വെന്ത് അത് തീ സ്ലോ ആക്കിക്കണം, സ്ലോ ആയിട്ട്, അല്ലെങ്കിൽ മൂടത്ത് പിടി. 35 ദിവസം ഞാൻ കടയിൽ ഇരിക്കുമ്പോഴേ പാചകം എല്ലാം അറിയാം. നമ്മൾക്ക് ഹോട്ടൽ പണിയാണ്, സ്വന്തമായിട്ട് തുടങ്ങിയിട്ട് 25 ദിവസം വരും. കണ്ടുപിടിച്ചതാണ്. അപ്പോൾ ഞാൻ ഒരാളുടെ കൂടെ പാചകത്തിന് പോകുമായിരുന്നു. അപ്പോൾ എനിക്കൊരു കൊച്ചു വറക്ക് കിട്ടിയപ്പോഴത്തെ പുള്ളിക്കാരനെ വീട്ടിൽ വിളിച്ചായിരുന്നു. അപ്പോൾ അവരെ ലിസ്റ്റ് കിട്ടി, ലിസ്റ്റ് കിട്ടിയിട്ട് അത് കണ്ടാ പഠിച്ചത്. ചെമ്പ് ഇറക്കി വെച്ചതിന് ശേഷം പാത്രത്തിന് മുകളിൽ കനലിട്ട് ഒന്ന് ദം ചെയ്തായിരുന്നു. പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വന്നത് കുക്ക് വിത്ത് കോമഡിയും അവിടെ നടന്ന സംഭവ വികാസങ്ങളും ഒക്കെയാണ്. രേഷ്മയെ, ജാസ്മിനെ, അസ്ലയെ, അങ്ങനെ എല്ലാവരെയും മിസ് ചെയ്തു. പാചകം ഒരു കലയാണല്ലേ, ആസ്വദിച്ച് ചെയ്താൽ ഇത്രയധികം മനോഹരമായിട്ടുള്ള ഒരു വിനോദമുണ്ടോ എന്ന് പോലും സംശയം. ഓരോ തവണ അവൾ ആ തട്ടം ഇങ്ങനെ മാറ്റുമ്പോ ആഹാ, അങ്ങനെ പറയാൻ തോന്നി കേട്ടോ. എന്തും മണമായിരുന്നെന്നറിയോ? എസൻസും കൂടെ ആയപ്പോ അടിപൊളി. ഏറ്റവും രസകരമായി തോന്നിയത് ഈ അലങ്കാര പണിയാണ്. നട്ട്സും ടൂട്ടി ഫ്രൂട്ടിയും ഒക്കെ വിതരുന്ന ഈ ചടങ്ങ് വളരെ കളർഫുൾ ആയിരുന്നു. ബിരിയാണി ആണെങ്കിലും ഫ്രൈഡ് റൈസ് ആണെങ്കിലും അതിന്റെ ഇടയിൽ നിന്ന് ആ നട്ട്സ് എടുത്ത് കഴിക്കുന്നത് പോലെ ഒരു സന്തോഷം വേറെ ഇല്ല അല്ലെ. ഒരു ചാക്ക് ഇട്ടാലും നമ്മൾ ഹാപ്പിയാണ്. പുറത്തിടുന്ന ഈ ക്യാബേജും കുറച്ച് സവോളയും തക്കാളിയും ആവിയിൽ ജസ്റ്റ് ഒന്ന് അയന്ന് വരികയുള്ളൂ, പക്ഷെ നല്ല ടേസ്റ്റി ആയിരുന്നു. അടിപൊളി അടിപൊളി. ചെറിയും കൂടെ ആയപ്പോ കളർഫുൾ അല്ലേ. വിളിച്ചില്ലല്ലോ, ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കഴിക്കായിരുന്നു. അങ്ങനെ തോന്നിയോ? വീട്ടിൽ എന്തെങ്കിലും ചടങ്ങ് നടക്കുന്നുണ്ടെങ്കിൽ വിളിച്ചോ, മധുവെങ്കിലും ഉണ്ണിയും പറന്നെത്തും. അത് ചോദിച്ചില്ലല്ലോ, ആവണിയുടെ വീട് ഇഷ്ടപ്പെട്ടോ? കമന്റ് ചെയ്യണേ, അവരത് വായിക്കും. ഒരു കുഞ്ഞ് വലിയ സ്വർഗം അല്ലേ. വീട് പണിയണമെന്ന് ആഗ്രഹമുണ്ടോ?
എത്രയും വേഗം അത് സ്റ്റാർട്ട് ചെയ്തോളൂ. വീടില്ല വീടില്ല എന്ന വിഷമം എത്ര വലിയ വിഷമമാണെന്ന് എനിക്കറിയാം. പക്ഷെ നമ്മളൊന്ന് തുടങ്ങിയാൽ അത് തീർക്കാൻ നമ്മളെ കൊണ്ട് കഴിയും. കടങ്ങളുടെ ഭാരം വേണ്ട, കൊക്കിൽ ഒതുങ്ങുന്നത് പോലെ മതി.